ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ട്രാവലിംഗിന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാവലിംഗിന്റെ സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസസ് പ്ലസ് പർച്ചേസിന്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട വേർഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാവലിംഗിന്റെ സമയത്ത് പർച്ചേസ് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു എലമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഹിന്ദിയിൽ വില പേശി നമുക്ക് സാധനങ്ങൾക്ക് വില കുറപ്പിച്ചിട്ട് നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങൾ മേടിച്ചെടുക്കാം, അതും ഹിന്ദി ഉപയോഗിച്ചിട്ട് എങ്ങനെ മേടിച്ചെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മുന്നേ ഉള്ള വീഡിയോ പോലെയല്ല ഈ വീഡിയോയിലും കുറച്ചുകൂടി ഹിന്ദി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രീത എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബറാണ്. ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടും സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഹിന്ദി യൂസ് ചെയ്യാൻ ചില ഉപകാരപ്രദമാകുന്നു. അപ്പം ഞാൻ ഹിന്ദി കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പം നിങ്ങളുടെ കമൻസ് നിങ്ങൾ അറിയിക്കണം തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്ക് മലയാളം മാത്രം അറിയുന്നവരുണ്ട്, അപ്പം അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ ഇതിനനുസരിച്ച് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അച്ഛാ ദോസ്തോ, തോ ഹം ഹമാരി സഫർ ശുരു കർനേ ജാ രഹേ ഹേ, ദേഖേ കി ഇസ് സഫർ മേ ഹം ക്യാ ക്യാ ദേഖ് സക്തേ ഹേ, ക്യാ ക്യാ പാ സക്തേ ഹേ ഔർ ക്യാ ക്യാ ഹാസിൽ ബി കർ സക്തേ ഹേ. നമ്മളെ യാത്രയിൽ നമുക്ക് ആവശ്യം വരുന്ന കുഞ്ഞു കുഞ്ഞു വേർഡ്സും ഫ്രേസും ഒക്കെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും യാത്ര പോകുന്നതിന് മുന്നേ ഇങ്ങനെ സെറ്റായിരിക്കും അല്ലേ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണേണ്ടത്, അറിയേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ റൂട്ട് മാപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അല്ലേ. അപ്പം ഈ യാത്ര പോകുന്ന വഴിക്ക് സപ്പോസ് നമ്മൾ അറിയാത്ത സ്ഥലമാണ്, എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് വഴി തെറ്റി എന്നൊക്കെ വരാം അല്ലേ. അങ്ങനെ നമ്മൾ യാത്രയിൽ സപ്പോസ് അങ്ങനെ ഒരു വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ, റൂട്ട് മാപ്പ് ഒന്നും കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് വഴി ചോദിക്കണ്ടേ? എങ്ങനെയായിരിക്കും നമ്മൾ ഹിന്ദിയിൽ വഴി ചോദിക്കുക? നമുക്കൊന്ന് നോക്കിയാലോ. മനോ ആപ് അപ്ന റാസ്ത ഭൂൽ ഗയേ ഹേ, കിസി സേ ഹമേ മദദ് മാംഗ്നാ ഹേ, കൈസേ പൂച്ചൂ. ദേഖിയേ ഭയ്യ, ഹം ഖോ ഗയേ ഹേ, ക്യാ ആപ് ഹമാരി മദദ് കരേംഗേ. നോക്കൂ ചേട്ടാ, ഞങ്ങള് വഴി തെറ്റി പോയിട്ടുണ്ട്, നിങ്ങക്ക് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നത് ഭയ്യ ഹം ഖോ ഗയേ ഹേ, ക്യാ ആപ് ഹമാരി മദദ് കരേംഗേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവരെ എന്തു പറയും? ഹാജി ആപ്കോ കഹാ ജാനാ ഹേ, ഓ ശരി, അതിനെന്താ, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് അവർ ചോദിക്കല്ലേ. ഹമേ ആഗ്ര ജാനാ ഹേ, ഞങ്ങൾക്ക് ആഗ്രയിലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത്, ഇനിയിപ്പോ ആഗ്രയല്ല, നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അത് ആ റൂട്ട് അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ അവരതനുസരിച്ച് പറഞ്ഞുതരും. സപ്പോസ് അവർക്ക് വഴി കൃത്യമായി കിട്ടാതെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ വന്ന വഴി ചിലപ്പോൾ ഒരു പക്ഷെ വേറെ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് തിരക്കുണ്ട് പെട്ടെന്ന് എത്തണം, അപ്പം നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കണം, എന്താ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എന്ന് ചോദിക്കണം അല്ലേ. അപ്പൊ എങ്ങനെയാ ചോദിക്കുക അവരുടെ അടുത്ത്, ആ ക്യാ സോച്ച് റഹേ ഹേ, നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവർ പറയും, കൊച്ച് നഹി ബസ് റാസ്ത, ഒന്നുമില്ല ജസ്റ്റ് വഴി ഓർക്കായിരുന്നു എന്ന് പറയും. ഇവിടെ കുച്ച് നഹി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബസ് രാസ്ത എന്ന് പറഞ്ഞാൽ ബസിന്റെ വഴിയല്ല, ജസ്റ്റ് വഴി ഓർക്കുകയായിരുന്നു എന്നാണ് ബസ് എന്ന് പറയുന്നത്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റിൽ മീനിങ് വരുന്നത് ജസ്റ്റ് എന്നാണ്. പക്ഷെ പല കോണ്ടെക്സ്റ്റിലും പല മീനിങ്സിലും ഈ ബസ് എന്നുള്ളത് വരാം. ഇപ്പം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളടുത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഒരുപാടായി അവരുടെ സംസാരം, ബിയോണ്ട് ദ ലിമിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മതി, ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് നമുക്ക് പറയാമെന്ന് തോന്നുക. ആചരിക്കാം ബസ് ബസ് കരോ എന്ന് നമുക്ക് അവിടെ ഹിന്ദിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ബസ് കരോ എന്ന് വെച്ചാൽ ഒന്ന് നിർത്തു എന്നാ, ദിസ് ഇസ് ഇറ്റ് ഇസ് ഇനഫ് എന്നുള്ള മീനിങ്ങിലാണ് അത് വരുന്നത്. അങ്ങനെ പുള്ളി നിങ്ങൾക്ക് വഴി പറഞ്ഞുതന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വഴി അനുസരിച്ച് എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് പെട്രോൾ പമ്പ് എവിടെയാണെന്ന് അറിയണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളിയോട് തന്നെ ചോദിക്കാം അല്ലെ, പെട്രോൾ പമ്പ് എവിടെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ഭയ്യ പെട്രോൾ പമ്പ് കഹാ ഹാം, ഭയ്യ പെട്രോൾ പമ്പ് കഹാ ഹാം
ഇനി സപ്പോസ് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്നാണ് അറിയേണ്ടതെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം? റെയിൽവേ സ്റ്റേഷൻ കാ റാസ്ത ബത്തായിയേ. റെയിൽവേ സ്റ്റേഷൻ കാ റാസ്ത ബത്തായിയേ. അപ്പം പുള്ളി പറഞ്ഞുതരും ഇവിടുന്ന് എത്ര ദൂരാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഞാൻ മുന്നിലെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് താങ്ക്സ് പറയേണ്ടതെന്ന്, അല്ലെ? അപ്പൊ അവരുടെ നമ്മൾ പറയാം ബഹുത് ധന്യവാദ് ജി, അച്ഛാ ഹം ചൽത്തെ ഹം, ഒരുപാട് താങ്ക്സ്. ഓക്കെ എന്നാ ശരി ഞങ്ങള് പോട്ടെ, എന്നാ ശരി ഞങ്ങള് പോട്ടെ എന്ന് പറയാം. അച്ഛാ ഹം ചൽത്തെ ഹം, അച്ഛാ ഹം ചൽത്തെ ഹം, ബഹുത് ധന്യവാദ് ജി, അച്ഛാ ഹം ചൽത്തെ ഹം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ റൂട്ട് പിടിച്ച് പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്, പ്രത്യേകിച്ച് ഗേൾസിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറയാനില്ല. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വേറൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മുടെ പർച്ചേസിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പർച്ചേസ്. പർച്ചേസിന്റെ സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന വേർഡ്സും ഫ്രേസസും, എങ്ങനെ നമുക്ക് വില കുറപ്പിച്ച് സാധനങ്ങൾ മേടിക്കാം, അവരുടെ ഭാഷയിൽ കൊളോക്കിയലായിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ നോക്കുകയാണ്, നമ്മൾ അവിടെ ചെന്നു, ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഇരിക്കില്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇത് എന്താണ് സാധനം എന്നുള്ളത് നമ്മളൊക്കെ നമുക്ക് ചോദിക്കണം അല്ലെ. അപ്പൊ അതെങ്ങനെ ചോദിക്കും? വാട്ട് ഇസ് ദിസ്, ഇത് എന്താണ്? നമ്മൾ എങ്ങനെ ചോദിക്കും? യേ ക്യാ ഹേ, യേ ക്യാ ഹേ, അല്ലെങ്കിൽ യഹ് ക്യാ ഹേ, യേ ക്യാ ഹേ, യേ എന്ന് പ്ലൂറലായി യേ ക്യാ ഹേ. അപ്പൊ അവർ പറഞ്ഞുതരും അതെന്താണ് സാധനം. ഈ നാട്ടിൽ ചിലപ്പം അവരുടെ കൾച്ചറലായിട്ട് അവരുണ്ടാക്കി വരുന്ന സാധനമായിരിക്കും, അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ എന്തെങ്കിലും ക്രാഫ്റ്റ് ആയിരിക്കും. അപ്പൊ അവർ പറഞ്ഞുതരും അതെന്താന്നുള്ളത്. നിങ്ങൾക്ക് പറയും, സപ്പോസ് നിങ്ങൾക്ക് ഇത് വേണം, എനിക്കിത് മേടിക്കണം എന്ന് നിങ്ങൾ എങ്ങനെ പറയും? മുജിയെ ഖരീദനാഹ, എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് മേടിക്കണം. മുജിയെ ഈ ഖരീദനാഹ, എനിക്കിത് വേണം, എനിക്കിത് മേടിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് എത്രയാണ് വില? അതല്ലേ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചോദിക്കുക, അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു, അതെന്താന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാന്ന് അറിയണമെങ്കിൽ യെക്കിത്തിനേക്കാഹ, അല്ലെങ്കിൽ യെക്കാഹ. നമ്മളിപ്പം ശരിക്കും നമ്മൾ ഗ്രാമാറ്റിക്കലി എഴുതുകയാണെന്ന് വെച്ചാൽ ഇസ്കാ ധാം കിത്നാഹ എന്നാണ് എഴുതുക. പക്ഷെ ഇസ്കാ ദാം കിത്നാഹ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാല് അവരിങ്ങനെ നോക്കും, ഇവരിത് എവിടുന്ന് വന്നടേ എന്ന് വിചാരിച്ചിട്ട് അല്ലെ. അപ്പൊ നമ്മള് അവരുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി അവർക്കൊരു ഇന്റിമസി ഫീൽ ചെയ്യും അവരുടെ ഒരു കൊളോക്കിയലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. എപ്പോഴും കൊളോക്കിയൽ ലാംഗ്വേജിന് അതിന്റെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ യേ കിത്നാഹ, യേ കിത്നേക്കാഹ, അല്ലെങ്കിൽ യേ കിത്നാഹ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് പറഞ്ഞത് എത്ര റേറ്റ് ആണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ മേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോ അവര് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. ഇനിയിപ്പോ റേറ്റ് ഭയങ്കര കൂടുതലാന്ന് വിചാരിക്കുക, അപ്പൊ നമുക്കൊന്ന് കുറപ്പിക്കണം എന്ന് വിചാരിക്കുക. അപ്പം ചേട്ടൻ അതിന് റേറ്റ് വളരെ കൂടുതലാണ്, ഒന്ന് കുറച്ച് തന്നെ എന്ന് നമ്മൾ എങ്ങനെ പറയും? ദാം കം കീജി ബയ്യ, ഈ ധോട കാം കീച്ചി എന്ന് പറയാം. ധാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ വിലയാണ്. ധാം എന്ന് പറഞ്ഞാൽ പ്രൈസ്, അല്ലെങ്കിൽ വില എന്നാണ് അർത്ഥം. ധാം കം കീജി എന്ന് പറയാം, അല്ലെങ്കിൽ ധോട കം കീജി, ഇസ്കാ ധാം ധോട കം കീജി ബയ്യ എന്ന് പറയാം. ഇനിയിപ്പോ നമ്മള് ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടു, ആ സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അപ്പം അതിന് നമുക്ക് എങ്ങനെ പറയാം? ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ചേട്ടാ, ഇത് ഞങ്ങളെ കൊണ്ടാവില്ല, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് എങ്ങനെ പറയാം? എനിക്കിത് വേണ്ട, ഇത്ര എക്സ്പെൻസീവ് ആണത്, അതുകൊണ്ട് എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്നുള്ളതിന് എങ്ങനെ പറയും? മുജെ നഹി ചാഹിയേ, മുജെ നഹി ചാഹിയേ. ഇനി നിങ്ങള് ഡ്രസ്സ് എടുക്കുകയെന്ന് വിചാരിക്കും, നമ്മൾ ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് ചെന്നു. ഡ്രസ്സില് നമുക്ക് നമ്മൾ എടുത്ത സൈസിലെ ചെറിയ സൈസാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെറിയ സ്മോൾ സൈസ് വേണമെന്ന് പറയാം? മുജെ ഛോട്ടാ സൈസ് ചാഹിയേ, ഭയ്യ ഇസ്കാ ഛോട്ടാ സൈസ് ചാഹിയേ, ഛോട്ടാ സൈസ് ദേ ദോ, ഇസ്കാ ഛോട്ടാ സൈസ് ദേ ദോ.
ഇതിൻ്റെ ചോട്ടാ ഇതിൻ്റെ ചെറിയ സൈസ് തരൂ എന്നാണ്. മീൻസ് മുജി ചോട്ടാ സൈസ് ചാഹി, എനിക്ക് നിങ്ങൾക്ക് വേണം എന്നാണ് മുജി ചോട്ടാ സൈസ് ചാഹി എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ സൈസാണ് വേണ്ടതെങ്കിലോ മുജി ബഡാ സൈസ് ചാഹി, മുജി ബഡാ സൈസ് ചാഹി എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കളേഴ്സ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കളേഴ്സ് ആണ് അല്ലേ. നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരേ എംബ്രോയിഡറിയിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വേറെ ഏത് ഷെയ്ഡാണുള്ളത് നമുക്ക് ചോദിക്കണം. ഇതിൻ്റെ എനിക്ക് ഇതിൻ്റെ റെഡ് ചാഹിയ, റെഡ് മുജി റെഡ് ചാഹിയ, എനിക്ക് റെഡ് കളറാണ് വേണ്ടത്. മുജെ ഗ്രീൻ ചാഹിയ, മുജെ യെല്ലോ ചാഹിയ, മുജെ പർപ്പിൾ ചാഹിയ. അപ്പൊ നിങ്ങൾക്ക് ഏത് കളർ കാണിച്ചാലും വേണ്ടതിന്റെ കൂടെ അത് ചാഹിയെ ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം, ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം ഡ്രസ് ഇട്ടിട്ട്. അപ്പൊ അതെങ്ങനെ ചോദിക്കാം, മുജെ ട്രൈ കർണാ ഹെ, എനിക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം, മുജെ ട്രൈ കർണാ ഹെ. യെ സബ് ആപ് കഹാൻ സെ ലേത്തെ ഹെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് കുറച്ചും കൂടി ഒന്ന് കമ്പനി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? അവര് പറയും ഗുജറാത്തിൽ നിന്നാണ്, അഹമ്മദാബാദ് നിന്നാണ്, ബോംബെയിൽ നിന്നാണ് എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സാധനം മേടിച്ച് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തു പറയും, ഫിർ ആയെങ്കിൽ, ഇനിയും വരാം എന്ന് പറയാം. ഇനിയും വരാം എന്നുള്ളതിന് എന്താ പറയാ, ഫിർ ആയെങ്കിൽ, വി വിൽ കം അഗെയിൻ എന്നാണ് അർത്ഥം. ഇനി സപ്പോസ് നിങ്ങൾക്ക് കാർഡ് അക്സെപ്റ്റ് ചെയ്യോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക, ക്യാ ആപ് കാർഡ് ലേത്തെ ഹെ, ക്യാ ആപ് കാർഡ് ലേത്തെ ഹെ. ഇനി ബില്ല് വേണം എന്നുള്ളതിന് നിങ്ങൾ എന്താ പറയാ, ബിൽ ദേ ദിജി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിന്റെ സമയത്ത് ആവശ്യം വരുന്നത്. പിന്നെ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതിന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പദങ്ങൾ യൂസ് ചെയ്യാൻ ഉള്ള സ്പേസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ാണ് ഇനി അവര് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല, അബ്സല്യൂട്ട്ലി നോട്ട് എന്നുള്ളൊരു ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം. അത് ഹിന്ദിയിൽ അങ്ങനെ യൂസ് ചെയ്യാം, ബിൽക്കുൽ നഹി, ബിൽക്കുൽ നെയ് ഭയ്യ, ഹം എസി നെയ്, ഞങ്ങൾ അങ്ങനെയല്ല, ബിൽക്കുൽ നെയ്, ബിൽക്കുൽ നെയ്, ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും മേടിക്കാം, ഹം സറൂർ ഗരി ദേഹി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ട്രാവലിന്റെ ഫ്രേസസ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഫ്രേസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായി പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമന്റിൽ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.